465 മെഗാവാട്ടിന്റെ ദീർഘകാല കരാർ റദ്ദാക്കിയതിലൂടെ കെ എസ് ഇ ബിക്ക് ഇതുവരെ ഉണ്ടായത് 600 കോടി രൂപയുടെ നഷ്ടം. ഓരോ ദിവസവും 2 കോടി മുതൽ 3 കോടി രൂപ വരെയാണ് പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി വാങ്ങാൻ അധികമായി ചെലവഴിച്ചത്. കരാർ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചുവെങ്കിലും ഇതിന് കമ്പനികൾ തയ്യാറാകുമോ എന്നത് ബോർഡിനെ ആശങ്കയിലാക്കുന്നു. നഷ്ടം ബോർഡിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ തിരിച്ചുപിടിക്കരുതെന്നാണ് കെ എസ് ഇ ബിയിലെ പ്രതിപക്ഷ യൂണിറ്റുകളുടെ ആവശ്യം. 2041 വരെയുള്ള ദീർഘകാല കരാറാണ് മെയ് 10 റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത്. സംസ്ഥാനത്തെ ഗുരുതര വൈദ്യുതി പ്രതിസന്ധി പരിഗണിച്ച് പുതിയ കരാർ ഉണ്ടാക്കുന്നതുവരെ പഴയ കരാർ കുറച്ച് ദിവസത്തേക്ക് നീട്ടിയെങ്കിലും വൈദ്യുതി നൽകാൻ കമ്പനികൾ തയ്യാറായില്ല. പിന്നെ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയിലായി കെ എസ് ഇ ബി. ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ കടുത്ത വൈദ്യുതി ക്ഷാമമുള്ളതിനാൽ യൂണിറ്റിന് 10 മുതൽ 14 രൂപ വരെയായിരുന്നു വില. ഈ ഉയർന്ന നിരക്കിനാണ് കെ എസ് ഇ ബി 500 മെഗാവാട്ട് ഓരോ ദിവസവും വാങ്ങിയത്. ഇതിനായി ശരാശരി 3.5 കോടി രൂപയാണ് ബോർഡിന് ചെലവായത്. 2022-23 വൈദ്യുതി വാങ്ങാൻ ബോർഡ് ചെലവഴിച്ചത് 11,240 കോടിയായിരുന്നു. എന്നാൽ കരാർ റദ്ദാക്കിയതിലൂടെ ഈ വർഷം വൈദ്യുതി വാങ്ങാൻ ചെലവഴിക്കുന്ന തുക ഉയരും. ഇത് വൈദ്യുതി ബോർഡിന്റെ ബാധ്യതയായി കണക്കാക്കുകയും ജനങ്ങളിൽ നിന്നും നിരക്ക് വർധനയായി ഈടാക്കുകയും ചെയ്യും. എന്നാൽ നഷ്ടത്തിന് ഉത്തരവാദികളായവരിൽ നിന്ന് തുക പിരിച്ചെടുക്കണമെന്നാണ് ആവശ്യം. റെഗുലേറ്ററി കമ്മീഷൻ കരാർ റദ്ദി ചെയ്തത് 5-ാം മാസത്തിലാണ്, 30/5/2023. അപ്പോൾ ആ റദ്ദി ചെയ്ത ആ ഡേറ്റ് തൊട്ട് നാളിതുവരെ കൂടിയ വിലയ്ക്ക് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഉൾപ്പെടെ വൈദ്യുതി വാങ്ങേണ്ടുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ അതുമൂലമുണ്ടാകുന്ന ബാധ്യത എന്ന് പറയുന്നത് പ്രതിദിനം 5 കോടിക്കും 10 കോടിക്കും ഇടയ്ക്ക് ബാധ്യത കെ എസ് ഇ ബിക്ക് വന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വരാൻ പോകുന്നു. അപ്പോൾ അതൊരു 750,000 കോടിക്കടുത്തുള്ള തുക വരും. ഇതാര് വഹിക്കുമെന്നുള്ളതൊരു ചോദ്യമാണ്. ഈ ബാധ്യത ജനങ്ങളുടെ മേൽ വയ്ക്കാൻ പാടില്ല, അത് ബോർഡിൻ്റെ മേലും വയ്ക്കാൻ പാടില്ല. ഇതാരാണോ ഇതിന് കാരണക്കാരെ, ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും ഈ ബാധ്യത ഈടാക്കുവാൻ ഗവൺമെൻറ് തയ്യാറാണ്. ഗവൺമെൻറ് പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ കമ്മീഷൻ റദ്ദി ചെയ്ത തീരുമാനം ഗവൺമെൻറ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇത് നേരത്തെ ഗവൺമെൻറ് ഉപയോഗിക്കാമായിരുന്നു. ഞങ്ങൾ സംഘടന പറയുന്നു, ഇത് ഗവൺമെൻറ്റും കെ എസ് ഇ ബിയും റെഗുലേറ്ററി കമ്മീഷനും തമ്മിൽ പുതിയ ഒരു കരാർ ഒപ്പുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തുകളിയായിരുന്നു. കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശം നൽകാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും ഉത്തരവ് വൈകും. കമ്മീഷൻ കരാർ പുനഃസ്ഥാപിച്ചാൽ പോലും പഴയ നിരക്കിൽ വൈദ്യുതി നൽകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. നിയമപരമായി ഇതിന് കമ്പനികൾക്ക് ബാധ്യതയില്ലെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.